നമസ്കാരം. രാഷ്ട്രീയത്തിൽ ചാണക്യ തന്ത്രം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതെല്ലാം പിണറായി വിജയനെ കണ്ടു പഠിക്കണം എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. പറഞ്ഞു വരുന്നത്, തനിക്ക് എതിരെ നീങ്ങുന്ന അപകടം എത്ര ദൂരത്ത് നിന്നായാലും മണത്തറിയാനുള്ള ശക്തി പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്കുണ്ട്, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനുണ്ട്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് നിലമ്പൂർ MLA PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയുന്ന ADGP MR അജിത് കുമാറിനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. PV അൻവർ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും കേരളത്തിലെ ഓരോ രാഷ്ട്രീയ കക്ഷികളും, ചെറുതും വലുതുമായ ഓരോ രാഷ്ട്രീയ കക്ഷികളും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേരെ നിന്ന് മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുവാനുള്ള ധൈര്യം അൻവറിന് എവിടെ നിന്നുണ്ടായി, ആരാണ് അൻവറിന്റെ പിന്നിൽ. പലരും പല രൂപത്തിൽ തന്നെയാണ് ഇതിന് മറുപടി നൽകിക്കൊണ്ടിരുന്നത്. കോട്ടിട്ട ഒരു ലോക മുതലാളിയാണ് അൻവറിന് ഇത്രത്തോളം ഊർജം പകരുന്നത്. കണ്ണൂർ ലോബിയാണ് പിണറായി വിജയനെതിരെ CPMൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ ഒരു അച്ചുതണ്ടാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നു. അതിപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്, ഇനി കേവലം 1.5 വർഷക്കാലം കൂടി മാത്രം ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി ഒരു കാരണവശാലും അടുത്ത ഒരു ടൈമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ CPMന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കണം എന്നുണ്ടെങ്കിൽ പ്രതിച്ഛായ വീണ്ടെടുക്കേണ്ടതുണ്ട്, മുഖം മിനുക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ തന്നെയാണ് തനിക്ക് തന്റെ പാർട്ടിയിലും തന്റെ ഭരണത്തിലും ഉള്ള പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയവർ ആരൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞപ്പോൾ അപകടം എത്ര ദൂരത്ത് നിന്നും മണത്തെറിയാൻ ശക്തിയുള്ള, ജാഗ്രതയുള്ള, കുശാഗ്ര ബുദ്ധിക്കാരനായ രാഷ്ട്രീയക്കാരൻ, ഭരണതന്ത്രജ്ഞൻ എന്നുള്ള നിലയിലെല്ലാം പേര് കേട്ട പിണറായി ആ സത്യം മനസ്സിലാക്കി തന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന, തനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തന്റെ സഹപ്രവർത്തകരായ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും തന്റെ ആജ്ഞാനുവർത്തി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ADGP MR അജിത് കുമാറും തന്നെയാണ് തന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നത് എന്നുള്ളതാണ്. ഇനിയും ഈ നില മുന്നോട്ട് പോവുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് അധികാരത്തിൽ വരുവാനോ, CPM അധികാരത്തിൽ വന്ന് തന്റെ മരുമകനും ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുവാനോ ഉള്ള തന്റെ സ്വപ്നങ്ങൾ പൊലിയും എന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ തന്നെയാണ് PV അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയും ADGP MR അജിത് കുമാറിനെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കുവാനുള്ള തന്ത്രം മെനഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് രാഷ്ട്രീയ ചാണക്യ തന്ത്രം വളരെ ബുദ്ധിപൂർവം, കുശാഗ്ര ബുദ്ധിയോട് കൂടി തന്നെ പിണറായി വിജയൻ പ്രയോഗിച്ചിരിക്കുന്നു. അത് പ്രയോഗിക്കുവാൻ വേണ്ടിയുള്ള ടൂളായി പിണറായി കണ്ടെത്തിയിരിക്കുന്നത് PV അൻവറിനെ തന്നെയാണ്. PV അൻവർ പിണറായി വിജയന്റെ ഓഫീസിനെതിരെ കൃത്യമായി ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും പിണറായി വിജയനെ തൊടുവാൻ ഒരിക്കലും PV അൻവർ തയ്യാറായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ്, പ്രത്യേകം ശ്രദ്ധാർഹമായ വസ്തുത തന്നെയാണ്. പിണറായി വിജയൻ എപ്പോഴും തനിക്ക് തന്റെ അച്ഛനെ പോലെ തന്നെയാണ്, കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് പിണറായി എപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കർക്കശക്കാരനായ സ്വഭാവക്കാരനാണ്. അദ്ദേഹം ഒന്ന് നോക്കിയാൽ പോലും എന്താണ് ആ നോട്ടത്തിന്റെ അർത്ഥം എന്നിന് അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയാൽ പോലും ആ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്റെ പിതാവും അങ്ങനെ തന്നെയായിരുന്നു എന്നൊക്കെ പല സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട് വെള്ളപൂശിക്കൊണ്ട് സംസാരിച്ചിട്ടുള്ള PV അൻവറിനെ കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ കണ്ണിലെ കരടായ, തന്റെ ഭരണത്തിൽ തന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന ADGP MR അജിത് കുമാറിനെയും തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ചവിട്ടി പുറത്താക്കാനുള്ള തന്ത്രം മെനഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറിച്ചാണെങ്കിൽ പിണറായി വിജയൻ നേരിട്ട് ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണെങ്കിൽ പാർട്ടിയിലും ഭരണപക്ഷത്തു നിന്നുമുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാകും. മാത്രമല്ല താനായി അത് ചെയ്തു എന്നുള്ള ധാരണ ഇല്ലാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്രയും വളഞ്ഞ വഴിയിൽ ഒരു ചാണക്യ തന്ത്രം PV അൻവറിലൂടെ പിണറായി വിജയൻ പരീക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുള്ള അടക്കം പറച്ചിലുകൾ. ഒരു കാര്യം തീർച്ചയാണ്, കാരണം പിണറായി വിജയനെതിരെ PV അൻവറിനെ പോലുള്ള ഒരു MLA നേർക്ക് നേർ നിന്ന് മുട്ടണം എന്നുണ്ടെങ്കിൽ PV അൻവറിന് പിന്നിൽ
കൃത്യമായ ഒരു ശക്തി ഉണ്ടായിരിക്കണം. പിണറായി വിജയനോടൊപ്പം നിൽക്കാവുന്ന ശക്തിയോ അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന് മുകളിൽ വരാവുന്ന ഒരു ശക്തിയോ പി വി അൻവറിന്റെ പുറകിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പി വി അൻവറിന് പുറകിലുള്ള ആ ശക്തി ആരാണ് എന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്, വെടക്കാക്കി തനിക്കാക്കും, തനിക്കാക്കി വെടക്കാക്കി പുറത്താക്കും. ഇ പി ജയരാജന്റെയും സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും എല്ലാം ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരെല്ലാവരും പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തരായിരുന്നു ഒരു കാലത്ത്. ഈ പേരുകാരെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ഉന്നതങ്ങളിലേക്ക് ചവിട്ടിക്കയറുവാൻ പടവുകൾ ഉണ്ടാക്കി. എന്നാൽ പിന്നീട് ഉന്നതങ്ങളിലെത്തി ഇവരെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിർദ്ദയമായി ഇവരെ ചവിട്ടി പുറത്താക്കുന്ന അല്ലെങ്കിൽ പുറന്തള്ളുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതായത് ക്രൂരനായ ഒരു വേട്ടമൃഗത്തിന്റെ സ്വഭാവം തന്നെയായിരുന്നു പിണറായി വിജയൻ എപ്പോഴും പുലർത്തിയിരുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് പിന്നിലും നിലയുറപ്പിച്ചിരിക്കുന്ന അതീവ ശക്തിമാനായ ആ ശക്തി കേന്ദ്രം പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഉരുത്തിരിഞ്ഞുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിസ്ഫോടനങ്ങൾക്ക് പിറകിൽ പ്രവർത്തിച്ച പി വി അൻവർ നടത്തുന്ന എല്ലാ പത്രസമ്മേളനങ്ങളിലും മുഖ്യമന്ത്രി അജയനാണ് കരുത്തുറ്റ ശക്തി തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രിയെയും പൊതുജനങ്ങളെയും തമ്മിൽ തല്ലിക്കുന്ന ചില ആളുകളുണ്ട്. അത് പോലീസിനുള്ളിലെ വർഗീയ അജണ്ട നടപ്പാക്കുന്ന RSS-കാരാണ് അല്ലെങ്കിൽ കാവിയിട്ട പോലീസുകാരാണ് എന്നൊക്കെ എല്ലാ പത്രസമ്മേളനങ്ങളിലും കൃത്യമായി വിളിച്ചു പറയുന്ന പി വി അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് പിണറായിയെ ആയിരുന്നില്ല എന്നാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കുന്നത്. അഥവാ പിണറായി എഴുതി കൊടുത്ത പേരുകാരെ പിണറായിയുടെ തണലിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്ന ജോലിയാണ് പി വി അൻവറിനെ പിണറായി ഏൽപ്പിച്ചിരുന്നത്. അത് പി വി അൻവർ ഭംഗിയായി ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ADGP MR Ajit Kumarും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് പടിയിറങ്ങും, പോലീസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും പടിയിറങ്ങും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മുകളിൽ സൂപ്പർ മുഖ്യമന്ത്രിയായി വളർന്ന പി ശശിയെയും DGP മുകളിൽ സൂപ്പർ DGP ആയി വളർന്ന ADGP MR Ajit Kumarനെയും ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന രീതിയിൽ തന്നെ പി വി അൻവറിനെ കൊണ്ട് താഴെ വീഴ്ചിരിക്കുന്നു പിണറായി വിജയൻ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ചാണക്യ തന്ത്രം തന്നെയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും അടയാളപ്പെടുത്തുന്നത്.